തന്നത് സുദേവിയുടെ വിവാഹം വിധിപൂർവം നടക്കുമെന്നാണ്. തീർച്ചയായും നടക്കും. പക്ഷെ അവൾ പ്രണയിക്കുന്നവനോടൊപ്പമായിരിക്കും നടക്കാൻ പോകുന്നത്. ശരി, ഞാൻ വെല്ലുവിളിക്കുക, ചെയ്തു കാണിക്കാം. ആ പിന്നെ കൃഷ്ണൻ സുദേവിയെ കടത്തിക്കൊണ്ടു പോകേണ്ട ആവശ്യമേ ഉണ്ടാകില്ല. കണ്ണനെ തടയാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, അവന്റെ കാമുകി. ഞാനും അത് തന്നെയാണ് വിചാരിക്കുന്നത്. ഇനി ആ പെൺകുട്ടിക്ക് മാത്രമേ കൃഷ്ണനെ തടയാൻ സാധിക്കൂ. ഞാൻ രാധയെ പ്രണയിക്കുന്നു. ഇല്ലില്ല, അവൾക്ക് എങ്ങനെ അവനെ തടയാൻ സാധിക്കും? അതെന്താ, നിനക്കെങ്ങനെ അറിയാം? നിനക്കാ പെൺകുട്ടി അറിയാമോ? ഇല്ല, എനിക്കവളെ അറിയില്ല. ഞാൻ വെറുതെ ഇങ്ങനെ. നിനക്കറിയില്ലല്ലോ, സാരമില്ല. രാധയെ, നിനക്കാ പെൺകുട്ടിയെ കുറിച്ച് അറിയാമോ? അവളെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല ജ്യേഷ്ഠ. അവൾ ബർസാനിൽ ഉള്ളതാണെന്ന് മാത്രം അറിയാം. അതാ കേട്ടില്ലേ, ഘോഷയാത്രയും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി കൃഷ്ണൻ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് കൃഷ്ണന്റെ പ്രണയിനി അവന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണം. ഇനി അവൾക്ക് മാത്രമേ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും അവനെ തടയാൻ സാധിക്കൂ. പറയൂ, നിങ്ങൾ തയ്യാറാണോ? ശരി, പക്ഷെ അവളെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ അവളെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ കണ്ണന്റെയും അവന്റെ മിത്രങ്ങളുടെയും സംസാരം കേട്ടിരുന്നു. കണ്ണൻ പറയുകയായിരുന്നു, ആ പെൺകുട്ടി വിവാഹത്തിന് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമായിരിക്കും ധരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്യണം. ഭൈരവ, അതോ ഇനി ഭൈരവിയോ? ജ്യേഷ്ഠം പറഞ്ഞത് കൃഷ്ണന്റെ പ്രണയിനി മഞ്ഞ വസ്ത്രം ധരിച്ചായിരിക്കും വരുന്നതെന്നാ. അവൾ എവിടെയായിരിക്കും? നിന്റെ ശ്രദ്ധ ഇതെങ്ങോട്ടാണ്? ആ മഞ്ഞ വസ്ത്രം ധരിച്ച പെൺകുട്ടി അന്വേഷിക്കൂ. ഞാൻ നിന്നോട് എങ്ങനെ പറയും രാധ, നീ അന്വേഷിച്ച് നടക്കുന്ന കൃഷ്ണന്റെ പ്രണയിനി എന്നോടൊപ്പമുണ്ടെന്ന്. ആ മഞ്ഞ വസ്ത്രം ധരിച്ച പെൺകുട്ടിയെ കണ്ടോ? ഇല്ല രാധേ, ഇതുവരെ ഞാൻ കണ്ടില്ല. അവളെ കാണാനും പോകുന്നില്ല. അതിന്റെ അർത്ഥം ആ പെൺകുട്ടി ആരാണെന്ന് നിനക്ക് അറിയാമെന്നില്ലേ? അവൾ ഇവിടെ വന്നിട്ടില്ലെന്നും നിനക്ക് വ്യക്തമായി അറിയാം. അയ്യോ, എനിക്കവളെ അറിയില്ല, ഞാൻ പറഞ്ഞതല്ലേ. ജ്യേഷ്ഠ, ഘോഷയാത്ര എത്തിയോ? ആ എത്തി, അങ്ങോട്ട് പോയിക്കോളൂ. Thank you.
നീ? ആരാണ് നീ? അയ്യോ, രാധയ്ക്ക് എങ്ങനെ എന്നെ മനസ്സിലാകാനാണ്? ഗ്രാമമുഖ്യന്റെ മകളുടെ ശ്രദ്ധ ഞങ്ങൾ പാവങ്ങളുടെ നേർക്ക് എപ്പോഴെങ്കിലും പതിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ശ്രദ്ധ പതിയും. ആ മൂടുപടം മാറ്റൂ. ഇല്ലില്ല, അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഈ മൂടുപടം മാറ്റുമ്പോൾ ആരുടെയെങ്കിലും ദൃഷ്ടി എന്റെ മേൽ പതിഞ്ഞാൽ അവർക്കെന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമെന്ന്. എന്ത് അനർത്ഥം വേണമെങ്കിലും സംഭവിച്ചുകൊള്ളട്ടെ, ഏതായാലും ഞാനിപ്പോൾ. അല്ല, ഈ കുട്ടി പൊയ്ക്കോട്ടെയായൻ. ഇവൾ അതിന് തയ്യാറല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മുഖം കാണാൻ ശ്രമിക്കുന്നത്? അല്ല ജ്യേഷ്ഠ, ഇവളുടെ മുഖം ഏതായാലും കണ്ടേ തീരൂ, ഇല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാവും ഈ പാവം കുട്ടി ആരാണെന്ന്, ആരെയാണ് അങ്ങയുടെ അനുജൻ പ്രണയവലയിൽ അകപ്പെടുത്തിയതെന്ന്. രാധേ, ഇപ്പോൾ ഇവളെ തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ഇവളുടെ മുഖം കാണുക എന്നുള്ളതല്ല, നമുക്ക് കൃഷ്ണന്റെ സമീപം ഇവളെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്നാലേ നമുക്ക് അനർത്ഥം സംഭവിക്കുന്നത് തടയാൻ സാധിക്കൂ. ശരി, ഇവളെ കൃഷ്ണന്റെ സമീപം കൊണ്ടുപോകാം. നിൽക്കൂ. ഇവൾ കൃഷ്ണന്റെ പ്രണയിനിയല്ല. പ്രണയിനി അല്ലെങ്കിൽ പിന്നെ ഇവൾ ജ്യേഷ്ഠന്റെ പ്രണയിനിയാണോ? ഇവൾ നിന്റെ പ്രണയിനിയാകാൻ സാധ്യതയില്ല കൃഷ്ണ. ശരി, അഥവാ ഇവൾ എന്റെ പ്രണയിനി അല്ലെങ്കിൽ പിന്നെ ആരാണിവൾ? ഞാൻ രാധയെ പ്രണയിക്കുന്നു. ഞാൻ അമ്മയുടെ പേരിൽ ശപഥം ചെയ്യുന്നു, ഈ കാര്യം രാധയും അവളുടെ ബന്ധുക്കളും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. അഥവാ ജ്യേഷ്ഠന് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കൂ ഈ രാധ. രാധ അറിയുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പിന്നെ ഇതെന്താണ്? ഇതെന്ത് സംസ്കാരമാണ്? നിങ്ങൾ എന്തിനാണ് എന്റെ പ്രണയിനെ ഇങ്ങനെ തടഞ്ഞു വച്ചിരിക്കുന്നത്? ജ്യേഷ്ഠ, ജ്യേഷ്ഠനും കൂടി. ജ്യേഷ്ഠനും എതിർപക്ഷത്തായോ? അപ്പോ ആരാണോ എന്റെ മിത്രമായി എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്, ആ വ്യക്തിയുടെ സൗഹൃദം ജ്യേഷ്ഠൻ സ്വീകരിച്ചിരിക്കുകയാണല്ലേ. അതിന്റെ അർത്ഥം ഞാനിപ്പോൾ ഏകനായിരിക്കുകയാണെന്നല്ലേ ജ്യേഷ്ഠ? അല്ലേ പ്രണയിനി, ഇനി നീയല്ലാതെ എനിക്ക് ഇവിടെ മറ്റാരുമില്ല. വരൂ, ഇനി എനിക്ക് നീ മാത്രമേ ആശ്രയമായുള്ളൂ. നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ എന്റെ സത്യം തെളിയുകയുള്ളൂ. വരൂ. കൃഷ്ണൻ രാധയെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ പെൺകുട്ടി ആരാണ്? ഇതിന്റെ പുറകിൽ കൃഷ്ണന്റെ പുതിയ തന്ത്രം വല്ലതുമായിരിക്കും. ഞാൻ മഹാരാജാവ് കംസന്റെ വൃത്തിനാണ്. ഞാൻ ഇവിടെ ഇത് അറിയാൻ വേണ്ടി വന്നതാണ്. ബെർസാനയിൽ നിന്നും ഈ സൂചന അദ്ദേഹത്തിന് ആരാണ് നൽകിയതെന്ന്, ഗോകുലവാസികൾക്ക് എല്ലാവർക്കും ബെർസാനയിൽ ആശ്രയം നൽകിയിരിക്കുന്നുവെന്ന്, പിന്നെ ഈ പകുതി നാണയം ആ കത്തിനോടൊപ്പം കിട്ടിയതാണ്. ആ വിശ്വാസഘാതകനെ കണ്ടെത്താനുള്ള ഉചിതമായ സമയമാണിത്. ഘോഷയാത്ര എത്തിക്കഴിഞ്ഞു. എല്ലാ ബെർസാനവാസികളും സുദേവിയുടെ വിവാഹത്തിന് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ സമയം
എല്ലാ വീടുകളും ശൂന്യമായിരിക്കും. നിങ്ങൾ പോയി ഓരോ വീട്ടിലും അന്വേഷിക്കണം. എന്നിട്ട് നോക്കണം ഈ നാണയത്തിന്റെ പകുതി ഭാഗം ഏത് വീട്ടിൽ നിന്നും ലഭിക്കുമെന്ന്. നാം എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും ബർസാനയെ ചതിച്ച ആ ദ്രോഹിയെ കണ്ടുപിടിക്കണം. പോകൂ. നീ എന്നെ വീണ്ടും തടസ്സപ്പെടുത്തുകയാണോ? ഞാൻ നിന്നെ ഉചിതമല്ലാത്ത ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല കൃഷ്ണ. അങ്ങനെയാണോ? അല്ല, ഈ ഉചിതവും അനുചിതവും തീരുമാനിക്കാനുള്ള അനുവാദം നിനക്ക് ആരാണ് നൽകിയത്? എന്റെ അച്ഛനമ്മമാരുടെ സംസ്കാരം. അവർ രണ്ടുപേരും നൽകിയ അറിവുകൊണ്ടാ നീ സുദേവിയെ ഓടിച്ച് അനുചിതമായ കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായത്. എന്താ ജ്യേഷ്ഠ? ജ്യേഷ്ഠന്റെ ആധയോട് ഈ കാര്യം പറഞ്ഞുവോ? ഇതല്ലാതെ മറ്റെന്ത് മാർഗമാണ് എനിക്കുണ്ടായിരുന്നത് കണ്ണ? ബർസാനയിലെ ജലത്തിൽ പോലും കുഴപ്പമുണ്ടാകും. ഇപ്പോൾ രണ്ട് സഹോദരങ്ങൾ എതിരാളികളായി നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ല കണ്ണ, ഓരോ ജ്യേഷ്ഠനും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അവർക്കും ഒരു കർത്തവ്യമുണ്ട്. അതെന്തെന്നാൽ ഇളയ സഹോദരൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവനെ തടയണമെന്ന്. കണ്ണ, നീ ഈ തെറ്റ് ചെയ്യരുത്. രാധ പറയുന്ന കാര്യം വളരെ ഉചിതമാണ്. അതാണ് ഉചിതം. സമ്മതിക്ക്. എന്റെ ഹൃദയം വിലപിക്കുകയാണ് ജ്യേഷ്ഠ. ഇന്ന് പ്രാണനേക്കാളും പ്രിയനായ കണ്ണൻ കുറ്റക്കാരനായിരിക്കുകയാണല്ലേ? എന്നിട്ട് രാധയുടെ പക്ഷം ശരിയും. ജ്യേഷ്ഠൻ നിഷ്കളങ്കനാണ്. എന്നോട് ചെയ്യാൻ സാധിക്കാത്ത ചതി ഇപ്പോൾ ജ്യേഷ്ഠനോട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദയവായി ജ്യേഷ്ഠൻ ഒന്ന് മനസ്സിലാക്കൂ. സൗഹൃദത്തിന്റെ മായാജാലത്തിൽ ജ്യേഷ്ഠനെ അകപ്പെടുത്തി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ. ഇത് കാണുന്നില്ലേ രാധ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വിഡ്ഢിയാണെന്നാണ് ഇവന്റെ വിചാരം. ഞാൻ നിഷ്കളങ്കനാണ്, ബുദ്ധിഹീനനുമാണ്. സ്വന്തം ജ്യേഷ്ഠനോട് ഇങ്ങനെയാണ് ഇവൻ സംസാരിക്കേണ്ടത്? മുതിർന്നവർ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇളയവർക്ക് തലകുനിക്കേണ്ടി വരുന്നതാണ് ജ്യേഷ്ഠ. സത്യം പറഞ്ഞാൽ ജ്യേഷ്ഠൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തതൊക്കെ ഞാൻ മാത്രമാണ്, ജ്യേഷ്ഠനെ വിശ്വസിച്ചു പോയതിൽ. ഒരു പ്രശ്നവുമില്ല. ഇനി എന്റെ എല്ലാ പദ്ധതികളും ഞാൻ ഒറ്റയ്ക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചുകൊള്ളാം ജ്യേഷ്ഠ. നോക്കിക്കോളൂ. കണ്ണ, നീ അതിരു കടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അതിര് കടക്കുന്നത് അങ്ങാണ് ജ്യേഷ്ഠ. ജ്യേഷ്ഠൻ ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്, അങ്ങയുടെ മനസ്സിൽ എനിക്ക് ഒരു സ്ഥാനവും ഇല്ലാന്ന്. എന്നാൽ ജ്യേഷ്ഠൻ ഇത് കേട്ടുകൊള്ളൂ, എനിക്കും ജ്യേഷ്ഠന്റെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല. കണ്ണ, ഭഗവാനെ ഓർത്ത് നിങ്ങൾ രണ്ടുപേരും പിണങ്ങരുത്. ഇന്ന് നീ എന്റെ ജ്യേഷ്ഠനെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ് രാധേ. നീ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. നീ നിന്റെ ജ്യേഷ്ഠന്റെ പ്രതീക്ഷയാണ് തകർത്തത് കൃഷ്ണ. ബർസാനയുടെയും ഗോകുലത്തിന്റെയും ബന്ധം തകരാതിരിക്കാനാ ജ്യേഷ്ഠൻ എന്റെ കൂടെ നിന്നത്. അത് അനുചിതമല്ല. അനുചിതം, അനർത്ഥം, ഇതെല്ലാം എന്താണ്? എല്ലാം ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടാണ്. നീ നിന്റെ കാഴ്ചപ്പാടിൽ തീരുമാനമെടുത്തു. ഇനി ഞാൻ എന്റെ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകും. ഉറപ്പായും പോകുന്നതാണ്. ഇന്ന് ശരത് പൂർണിമ രാത്രിയാണ്. ഇന്നത്തെ ഈ ദിവസം ചന്ദ്രന്റെ ആദ്യ കിരണത്തോടൊപ്പം ഏതു വ്യക്തിയുടെ കരം ഗ്രഹിക്കുന്നുവോ ആ വ്യക്തി ജന്മജന്മാന്തരങ്ങളോളം കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ രാത്രിയുടെ മഹത്വം കുറഞ്ഞു പോകുവാൻ അനുവദിക്കില്ല. ഇതെന്റെ ശപഥമാണ്. ഞാൻ എന്റെ വാക്ക് തീർച്ചയായും പാലിക്കുക തന്നെ ചെയ്യും. ഇന്ന് പ്രണയിതാക്കളുടെ സംഗമം നടന്നിരിക്കും. ഒരു വശത്ത് ഞാനും എന്റെ പ്രണയിനിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതാണ്.
അതിനോടൊപ്പം ഞാൻ ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹവും നടത്തിയിരിക്കും. വരൂ പ്രിയേ, ഈ പ്രണയവിരോധികളുടെ ഇടയിൽ നമുക്ക് ഒരു സ്ഥാനവുമില്ല. വരൂ. നിൽക്കൂ, ഒന്ന് തിരിഞ്ഞു നോക്കൂ കൃഷ്ണ. വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. സുദേവിയുടെ വിവാഹം അവൾ പ്രണയിക്കുന്ന ആളുമായി തന്നെ നടക്കുന്നതാണ്. വ്യർത്ഥമായി നിന്റെ ശബദം, ഇനി നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിവാഹം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതും യാതൊരു വിധ വിഘ്നങ്ങളും ഇല്ലാതെ. നോക്കിക്കോളൂ, സുദേവിയുടെ വിവാഹം നേരത്തെ നിശ്ചയിക്കപ്പെട്ട വ്യക്തിയുമായി തന്നെ നടക്കും. നോക്കിക്കോളൂ, സുദേവിയുടെ വിവാഹം അവൾ പ്രണയിക്കുന്ന ആളുമായി തന്നെ നടക്കുന്നതാണ്. ഒന്ന്, രണ്ട്, മൂന്ന്, മൂന്ന്, മൂന്ന്. ഒന്നും സംഭവിച്ചില്ല. പറയുന്ന കേട്ടപ്പോ ഭൂമി പിളർന്നു പോകുമെന്ന് ഞാൻ കരുതി. ഇവിടെ എല്ലാം ശാന്തമാണ് കൃഷ്ണ. ഇത് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണ് അയൻ. ഏതായാലും വിവാഹം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹം നടത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. പോകാം പ്രണയിനി. രാധ, ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഒരു വശത്ത് രാധയും കൂട്ടരും ഭൈരവനെ അന്വേഷിച്ച് അന്വേഷിച്ച് തളർന്നു പോകും. അപ്പോഴേക്കും ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹം നടന്നു കഴിഞ്ഞിരിക്കും. കൃഷ്ണൻ എന്ത് ചെയ്താലും അത് പ്രണയത്തിന് വേണ്ടിയാണ്. രാധ, ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഈ കൃഷ്ണൻ ബർസാനിയെയും ഗോകുലത്തെയും മുഴുവൻ നാണം കെടുത്തു. ഈ കൃഷ്ണൻ വീണ്ടും അവൻ പ്രശ്നം ഉണ്ടാക്കി. അവന്റെ മനസ്സിൽ ഉദ്ദേശം എന്തായിരിക്കും? ഭൈരവി, നീ ബർസാനയിലെ ഏറ്റവും സുന്ദരിയായിട്ടുണ്ട്. സത്യമാണ് പറഞ്ഞത്.
ഭൈരവിനേക്കാളും കൂടുതൽ സൗന്ദര്യം ഭൈരവിക്ക് തന്നെയാണ്. നീ പെൺകുട്ടിയായി തന്നെ കറങ്ങി നടന്നോളൂ. പക്ഷെ കണ്ണ, ഭൈരവിനെ എന്തിനാണ് ഭൈരവിയാക്കിയത്? എല്ലാം നിന്റെ തന്ത്രമാണോ? തന്ത്രം എന്ന് തന്നെ നീ വിചാരിച്ചോളൂ. അത് സഫലമായാൽ അയനും രാധയും ഭൈരവനെ ഇവിടെ എല്ലായിടവും അന്വേഷിച്ച് നടക്കും. എന്നാൽ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഭൈരവൻ ഇവിടെ എന്റെ പ്രണയിനിയായി എന്റെ കൂടെ തന്നെ നടക്കുകയല്ലേ, അല്ലേ? ഒരു വശത്ത് രാധയും കൂട്ടരും ഭൈരവനെ അന്വേഷിച്ച് അന്വേഷിച്ച് തളർന്നു പോകും. പക്ഷെ അപ്പോഴേക്കും ഭൈരവന്റെയും സുദേവിയുടെയും വിവാഹം നടന്നു കഴിഞ്ഞിരിക്കും. ഞങ്ങളുടെ പ്രണയത്തിനായി നീ എന്തൊക്കെ ചെയ്യുന്നു കൃഷ്ണ, എനിക്ക് തന്നെ അറിയില്ല. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന്? അല്ല ഭൈരവ, ഞാനിത് നിനക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ എന്ത് ചെയ്താലും അത് പ്രണയത്തിനു വേണ്ടിയാണ്. ഇന്ന് പോലും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് ഇതെല്ലാം സംഭവിച്ചത്. തെറ്റും പിന്നെ മനുഷ്യനും ഇവ രണ്ടും തമ്മിലുള്ള ബന്ധം ഇപ്രകാരമാണ്. അതായത് ചിറകും പക്ഷിയും പോലെ, അതല്ലെങ്കിൽ ധാരയും നദിയും പോലെ. തെറ്റ് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, അതിൽ ലജ്ജിക്കുന്നത് എന്തിനാണെന്ന്. അതിൽ ലജ്ജിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല. വ്യക്തമായി പറഞ്ഞാൽ, തെറ്റ് നമ്മെ ഒന്നുകൂടി മഹത്വമുള്ളവരാകുവാൻ അവസരം നൽകുന്നു. സ്വയം നന്മയുള്ള ഒരു വ്യക്തിയാകുവാനുള്ള പ്രേരണ നൽകുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളിൽ ചിലർ ഇതിനെ അനുകൂലിച്ചെന്ന് വരില്ല. കാരണം കുറെ പേരുടെ ദൃഷ്ടിയിൽ തെറ്റ് പാപത്തിന് ജന്മം നൽകുന്നു. പാപം അപരാധമാണ്, എന്നാൽ അപരാധത്തിന് ക്ഷമയല്ല, ശിക്ഷയാണ് ലഭിക്കേണ്ടത്. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇതിന്റെ കാരണം തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. അഥവാ നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ തെറ്റ് പാപമായി മാറും, പിന്നെ ആ പാപം അപരാധമാകും. ഒന്നോർത്തുകൊള്ളൂ, സ്വന്തം തെറ്റ് അംഗീകരിക്കുന്നത് നമ്മൾ ചെയ്തു പോയ തെറ്റ് തിരുത്തുവാനുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. ഒരു കാര്യം വിസ്മരിക്കരുത്, അപരാധി എന്ന് വിളിക്കപ്പെടുന്നത് പലപ്പോഴും സ്വന്തം തെറ്റ് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ്. രാധേ രാധേ. കൃഷ്ണന്റെ ഈ അലങ്കാരം രാധയുടെ ആനന്ദത്തിൽ നിന്നാണ്. പിന്നെ ഈ പുല്ലാങ്കുഴൽ നാദം, അത് രാധയുടെ സ്പർശത്തിലൂടെ.